ദരാശംസയിൽ മാത്രം ഒതുക്കുകയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാനുള്ള ഒരു റൂട്ട് ഇമാം റാസിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടാകണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് BA BSc വിദ്യാർത്ഥികളാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ? BCOM ഓക്കെ, BS ആണല്ലേ. അപ്പൊ ഈ ബാച്ചിലർ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഗാധമായി പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് മൂന്ന് തരമാക്കി തിരിച്ച് സയൻസ്, ഹ്യൂമാനിറ്റീസ് ആൻഡ് കോമേഴ്സ് എന്ന് വേർതിരിച്ചുകൊണ്ട് പഠിക്കുന്ന ഒരു ഫൗണ്ടേഷൻ ശരിയാക്കുന്ന കാലമാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ഡീപ് സ്റ്റഡീസിലേക്ക് പോകും. പക്ഷെ ഇന്ന് നാം കാണുന്ന ഒരു സ്വഭാവം സ്പെഷ്യലൈസേഷൻ്റെ മൈക്രോ സ്പെഷ്യലൈസേഷൻ, അതുകൊണ്ട് പലതും വലത്തെ ചെവിയുടെ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ ഇടത്തെ ചെവി കാണിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ലണ്ടനിലെ 200 മലയാളി ഡോക്ടർമാരുണ്ട്, ഒരു സംഗമം. ഈ അടുത്ത ദിവസം ഞങ്ങൾ ലണ്ടനിൽ കണ്ടപ്പോൾ അതിലൊരാള് സ്ലീപ്പോളജി, ഉറക്കിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. വരിന്തൽമണ്ണക്കാരൻ സദ്ദീഖ് എന്നു പേരുള്ള ഡോക്ടറാണ്. അത് തമാശയാന്ന് തോന്നാതിരിക്കാനാണ് ഞാൻ പേരെന്നെ പറഞ്ഞത്. വേറെ ഒരാൾ പാർക്കിൻസൺസിന്റെ സ്പെഷ്യലിസ്റ്റ്. ഒരു വിഷയത്തിൽ അഗാധ ജ്ഞാനം നേടുന്നതോടൊപ്പം എല്ലാ വിഷയത്തിലും പരന്നു വായിക്കുക, പഠിക്കുക എന്നുള്ള ഒരു സ്വഭാവമാണ് മുസ്ലിം പണ്ഡിത ലോകത്ത് ഉണ്ടായിരുന്നത്. ആ ഒരു സ്വഭാവം ഇന്ന് നമ്മിൽ നിന്ന് ഈ ആധുനിക യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിലൂടെ അതില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ട്രാൻസ് ഡിസിപ്ലിനറി സിസ്റ്റം, മൾട്ടി ഡിസിപ്ലിനറി സിസ്റ്റം, ക്രോസ് ഡിസിപ്ലിനറി സിസ്റ്റം എന്നൊക്കെ പറയുന്ന. അപ്പോൾ നമ്മൾ സയൻസ് പഠിക്കുന്നവർക്കും ചരിത്രത്തെക്കുറിച്ചും സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും എല്ലാം ഒരു പരിധിവരെയുള്ള വിവരങ്ങൾ ഉണ്ടായിരിക്കണം. ചരിത്രപണ്ഡിതന്മാർക്കും അല്പാൽപം സയൻസ് അറിഞ്ഞിരിക്കണം. ഇമാം റാസിയുടെ ആ ഒരൊറ്റ തഫ്സീർ ഗ്രന്ഥം തന്നെ വായിച്ചാൽ 200 ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥത്തിൻ്റെ പേര് തന്നെ വായിച്ചാൽ എന്തൊക്കെയാണ് വിജ്ഞാനം എന്നതിനെ കുറിച്ച് നമുക്കൊരു സൂചന ലഭിക്കും. ഇമാം റാസിയുടെ തഫ്സീർ ഒരു ഭാഗം വായിച്ചു പോയാൽ അതിൽ ഓരോ ആയത്തിന്റെ തഫ്സീർ പറയുമ്പോൾ അതിൽ നിന്ന് എന്തെല്ലാമാണ് ഇമാം റാസി കണ്ടെത്തുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഇൻവെൻഷനുകളെ, ആധുനിക ടൂളുകൾ ഉപയോഗിച്ച്, ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിച്ചുള്ള ഒരു പരീക്ഷണത്തിലൂടെ കണ്ടെത്തുന്ന ഇന്നത്തെ ആ ശാസ്ത്ര പഠന രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഖുർആൻ പറഞ്ഞിട്ടുള്ള സൂചകങ്ങളെ വെച്ചുകൊണ്ട് വളരെ ചെറിയ സംവിധാനങ്ങളിലൂടെ ഗവേഷണം നടത്തുന്ന ഒരു സിസ്റ്റം ഇമാം റാസി അവർക്ക് ഉണ്ടായിരുന്നു. ഈ അടുത്ത ദിവസം ഒരു റിപ്പോർട്ട് വന്നു, ഡെൻമാർക്കിലെ സ്കൂളിലെ കുട്ടികളിൽ ഒരു പരീക്ഷണം നടത്തി. ഈ വൈഫൈയും മൊബൈൽ നെറ്റ്വർക്കും ഒക്കെ നമുക്ക് എന്തെങ്കിലും ദോഷം ചെയ്യുമോ എന്നതായിരുന്നു. അപ്പൊ ആ സ്കൂളിലെ കുട്ടികൾ ഒരു സൂര്യപ്രകാശം തട്ടുന്ന ഒരു സ്ഥലത്ത് ചെറിയൊരു പാലറ്റിൽ കുറെ വിത്തുകൾ വിതറി വേറെ ഒരു സ്ഥലത്തും വെച്ചു. ഒരു സ്ഥലത്ത് വൈഫൈ റൂട്ടറുകൾ സ്ഥാപിച്ചു, മറ്റ് സ്ഥലത്ത് അതിന്റെ ശല്യമില്ലാതെയും. പരീക്ഷിച്ചപ്പോൾ മനസ്സിലായി വൈഫൈ റൂട്ടർ ഇല്ലാത്ത സ്ഥലത്ത് മുഴുവൻ വിത്തുകളും കൃത്യമായി മുളച്ചിട്ടുണ്ട്, വൈഫൈ റൂട്ടർ ഉള്ള സ്ഥലത്ത് ചിലത് മുളച്ചിട്ടുണ്ട്, ചിലത് മുതലച്ച് തന്നെ ദുർബലമാണ്. അപ്പൊ ഇത് മനുഷ്യനെ ബാധിക്കും, കുഞ്ഞുങ്ങളെ ബാധിക്കും, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെ വൈഫൈയും മൊബൈൽ നെറ്റ്വർക്കും ഒക്കെ ബാധിക്കുമെന്ന് ആ കുട്ടികൾ ചെറിയൊരു പരീക്ഷണത്തിലൂടെ കണ്ടെത്തി. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നമുക്കൊക്കെ ചെയ്യാം. ബഗ്ദാദിൽ ഒരു ആശുപത്രി സ്ഥാപിക്കാൻ വേണ്ടി അന്ന് ഒരു സ്ഥലം കണ്ടെത്താൻ അന്നത്തെ ഭരണാധികാരി നിർദ്ദേശിച്ചപ്പോൾ ഇമാം റാസി അവർകൾ എന്താണ് ചെയ്തത്? അൽ മുക്തഫി എന്ന് പറയുന്ന ഭരണാധികാരി നിർദ്ദേശിച്ചത് ഒരു ഒരാളോട്, ഒരു ആശുപത്രി ഉണ്ടാക്കണമെങ്കിൽ അതിന് എവിടെയാണ് ബസ് നിർത്തുന്ന സ്ഥലം, ആളുകൾക്ക് വന്നു പോകാൻ ഏറ്റവും പറ്റിയ സ്ഥലം, ഇതല്ല. ആരോഗ്യം തിരിച്ചു കൊടുക്കുകയാണ് ആശുപത്രി, അതുകൊണ്ട് അനുയോജ്യമായ സ്ഥലമാകണം. ഇമാം റാസി ഇറച്ചി കഷ്ണം കുറേ ഭാഗങ്ങളിൽ കെട്ടിത്തൂക്കി വെച്ചു. ഇതിലേതാണ് ഏറ്റവും അവസാനമായി ചീഞ്ഞ് നശിക്കുന്നത് എന്ന് നോക്കി ആ സ്ഥലം ആശുപത്രിക്ക് വേണ്ടി തിരഞ്ഞെടുത്തു. അപ്പൊ എവിടെയാണ് വായു ശുദ്ധിയുള്ളത്, എവിടെയാണ് കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാവുക,
എന്നായിരുന്നു ഇമാം റാസി പരിശോധിച്ചത്. വൈദ്യശാസ്ത്രത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് കണ്ടുപിടുത്തങ്ങളുണ്ട്. ഈയിടെ അൽജസീറ ചാനൽ പുറത്തിറക്കിയ സയൻസ് ആൻഡ് ഗോൾഡൻ സയൻസ് ഇൻ എ ഗോൾഡൻ ഏജ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്ററിയിൽ ഖത്തർ ഹമദ് ഹോസ്പിറ്റൽ സീനിയർ സർജൻ ഡോക്ടർ സാമുവൽ ലുത്തുഫി പറയുന്നു, ചെറിയ കുഞ്ഞുങ്ങളിൽ കാണുന്ന ന്യൂറോളജിക്കൽ ഡിസോർഡർ ആയ അഥവാ ന്യൂനറ്റാൽ എൻസിഫാലോപ്പതി എന്ന് പറയുന്ന രോഗത്തിന് ഞങ്ങളിവിടെ ട്രീറ്റ്മെന്റ് നൽകുന്നത് ഡബിൾ ബ്ലൈൻഡ് പാസിവോ കൺട്രോൾ എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ്. ഈ സിസ്റ്റം ഞങ്ങൾക്ക് കണ്ടുപിടിച്ചത് 1000 വർഷങ്ങളോളം പഴക്കമുള്ള ഇമാം റാസി സ്ഥാപിച്ച ഹോസ്പിറ്റലിലെ ഒരു മെത്തഡോളജിയിൽ നിന്നാണെന്ന് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ മെഡിക്കൽ സയൻസിൽ, അതുപോലെ ഗോളശാസ്ത്രത്തിൽ അരിസ്റ്റോട്ടലിന്റെയും മറ്റുമൊക്കെ ആ ഒരു സിദ്ധാന്തത്തെ, ഏക പ്രപഞ്ചം എന്ന സിദ്ധാന്തത്തെ, യൂണിവേഴ്സ്, പ്രപഞ്ചത്തിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ, മൾട്ടിവേഴ്സ് എന്നാണ് പറയേണ്ടതെന്ന, യൂണി അല്ല മൾട്ടി, പ്രപഞ്ചം ഒന്നല്ല കുറെ പ്രപഞ്ചങ്ങളുണ്ട് എന്ന് ഈയിടെ സ്റ്റീഫൻ ഹോക്കിങ്സ് തന്റെ ദ ഗ്രാൻഡ് ഡിസൈൻ എന്ന പുസ്തകത്തിലാണ് ആധുനിക ശാസ്ത്രജ്ഞന്മാരിൽ ആദ്യമായി പറഞ്ഞത്, ഒരുപാട് പ്രപഞ്ചങ്ങളുണ്ട്. എന്നാൽ ഇമാം റാസി അന്നേ ഈ യൂണിവേഴ്സ് എന്നതിനെ മൾട്ടിവേഴ്സ് എന്നാണ് വേണ്ടത് എന്ന് അദ്ദേഹത്തിന്റെ പഠനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ വളരെ നീണ്ട ഒരുപാട് കാര്യങ്ങൾ, അതിൽ നമുക്ക് അദ്ദേഹത്തെ എങ്ങനെ പഠിച്ചു എന്നതാണ് നോക്കേണ്ടത്. നമ്മൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ, ഒരു കോളേജിലെ, ഒരു ക്ലാസ് മുറിയിലെ, ഒരു അധ്യാപകന്റെ ഒരു ചാപ്റ്റർ, അത് മനഃപ്പാഠമാക്കിയിട്ടാണ് നമ്മൾ ആ വിഷയത്തിൽ അഗാധമായി പഠിച്ചു എന്ന് പറയുന്നത്. എന്നാൽ ഇമാം റാസി അക്കാലഘട്ടത്തിലെ എല്ലാ വൈജ്ഞാനിക കേന്ദ്രങ്ങളും, സമർകന്ദ്, ബുഖാറ, താഷ്കന്ദ്, അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും സന്ദർശിക്കുകയും പഠിക്കുകയും ചെയ്തു. നമ്മളും ഇപ്പൊ ഹിസ്റ്ററി പഠിക്കുന്നവരാണെങ്കിൽ അവർ കേരളത്തിൽ ഏറ്റവും വലിയ ചരിത്രകാരൻ ആരാണോ അദ്ദേഹത്തെ കണ്ടിരിക്കണം. ഏറ്റവും കൂടുതൽ ചരിത്ര പുസ്തകങ്ങളുള്ള സ്ഥലം എവിടെയാണ്, അവിടെ പോകണം. അതുപോലെ മറ്റ് സ്ഥലങ്ങളിലും സന്ദർശിക്കണം. ഇതുപോലെ സയൻസ് പഠിക്കുന്നവരും ഏതായാലും അങ്ങനെ ഒരു പഠനത്തിനുള്ള വഴികൾ തുറക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇൻഷാല്ലാ ഈ വിഷയത്തിൽ പുസ്തകം നിങ്ങളുടെ കയ്യിൽ വരാനുണ്ട്. നന്നായി പഠിക്കാൻ അവസരം കണ്ടെത്തുക. ഒരു കാര്യം മാത്രം ഞാൻ ഇവിടെ ഈ അവസരം ഉപയോഗപ്പെടുത്തി, അത് നിങ്ങൾക്ക് ഗൈഡൻസായും സൂചന പറയണമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഡിഗ്രി ഫൈനൽ ഇയർ ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാകും ഇവിടെ, അല്ലേ? ഉണ്ടോ? ഫൈനൽ ഡിഗ്രി ചെയ്യുന്ന SSFകാർക്ക് LLB ചെയ്യാനുള്ള അവസരമുണ്ട് മർക്കസ് ലോ കോളേജിൽ. ലോ കോളേജ് സീറ്റ് ബാക്കിയില്ല. പക്ഷെ ഞാൻ പറയുന്നത് 3-year LLB കോഴ്സ് നമ്മൾ നമ്മുടെ പ്രവർത്തകർക്ക് വേണ്ടി മാത്രം വെച്ചിട്ടുള്ളതാണ്. ഇസ്ലാമിക പഠനത്തോടൊപ്പം 3 വർഷം ചെലവഴിക്കാൻ, അത് പൊതുവെ 5 വർഷത്തെ കോഴ്സുകളാണ് ഇപ്പൊ പഠിക്കുന്നത്. 5 വർഷക്കാർക്ക് അവസരമുണ്ട്. എന്നാൽ 5 വർഷത്തെ അവസരം, 5 വർഷം കിതാബോധിയിട്ട് ഒരു ഫാദൽ ബിരുദം നമുക്ക് വാങ്ങാൻ സാധിക്കുമെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ദീൻ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പലരും വരാറുണ്ട്. അതുകൊണ്ട് മാത്രം സൂചിപ്പിച്ചതാണ്, ആ ഒരു ഡിഗ്രി കോഴ്സ് കഴിഞ്ഞവർക്ക് 3 വർഷം കൊണ്ട് LLB എടുക്കാവുന്ന ഒരു ഒരു സിസ്റ്റം ഉണ്ട്. ഈ വർഷത്തെ ഫസ്റ്റ് ബാച്ചിൽ ഡോക്ടർ ചുള്ളിക്കോട് ഹുസൈൻ സക്കാഫിയൊക്കെ LLB എടുത്ത് പുറത്തു വരികയാണ്. 18 സക്കാഫികൾ. അതുപോലെ സയൻസിൽ പഠിക്കേണ്ടവർക്ക്, നിങ്ങളുടെ താഴെയുള്ളവർക്ക് സയൻസിനോടൊപ്പം മെഡിസിനോടൊപ്പം പഠിക്കാനുള്ളൊരവസരം ഇന്ന് സംജാതമായിട്ടുണ്ട്. വായനയുടെ ലോകത്ത് ഇമാം റാസിയെയും ഇമാം ഗസാലിയെയും ഒക്കെ നമ്മൾ കണ്ടുപഠിക്കുകയും അവരെ വായിക്കുകയും അവർ യാത്ര ചെയ്ത ആ രൂപത്തിലുള്ള യാത്രകൾ നാം വളരെ കൂടുതലായി യാത്ര ചെയ്ത് പഠിക്കാൻ തയ്യാറാവുകയും വേണമെന്നും, ഈ ഒരു മൾട്ടി ഡിസിപ്ലിനറി സ്റ്റഡീസ് പ്രത്യേകിച്ച് നമ്മുടെ സംഘടനാ പ്രവർത്തകരായ ആളുകൾ, നമ്മുടെ പൊതുരംഗത്തേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർ, എല്ലാ വിഷയത്തെക്കുറിച്ചുള്ള ചെറിയൊരു ജ്ഞാനം നേടാൻ ഇമാം റാസിയുടെ പാത പിൻവറ്റാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും.